ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ സീറോ ഇൻറ്റു ഇൻഫിനിറ്റി ഫോം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവാലുവേറ്റ് വാലുവേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ഓഫ് ടൈപ്പ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഒരു നമ്പറിൽ അതേ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ സീറോ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സീറോ അല്ല അതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് അങ്ങനെ ഒരു ലിമിറ്റ് കേസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ അതിൻ്റെ ഒറിജിനൽ ആക്ച്വൽ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിനെട്ട് ക്വസ്റ്റനിലേക്ക് പോകാം അതിനുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വേറെ പല രീതികളിലും വരാം ഓക്കെ അതിന് എക്സാമ്പിൾ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് തോന്നെങ്കിൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി വരാം അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി വരാം അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി വരാം ഈ മൂന്ന് കേസ് വന്നു കഴിഞ്ഞാലും എല്ലാം ഇൻഡിറ്റർ ഫോം തന്നെയാണ് ഈ ഒരു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി കേസ് എക്സാമ്പിൾ പഠിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു സൈഡിൽ രണ്ട് രണ്ട് സൈഡിലും ഇൻഫിനിറ്റി ആണ് അതിൽ ഏതെങ്കിലും ഒരണത്തിനകത്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ ലീസ് ഒരെണ്ണത്തിനെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം തന്നെയാണ് ഓക്കെ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് അത് ഇൻഡിറ്റർമിനറ്റ് ഫോം അല്ല അന്നേരം ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ പ്ലസ് വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ സൈൻ എക്സ് അന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റിനെടുത്ത് എഴുതി എക്സിന് നമ്മൾ സീറോ എന്ന് പറയുന്ന ലിമിറ്റ് കൊടുക്കുന്നു എക്സിന് സീറോ എടുക്കുമ്പോഴത്തേക്ക് വൺ ബൈ സീറോ എന്തോ ആയി മാറും ആയി മാറും നടുക്ക് സൈൻ നെഗറ്റീവ് ആണ് അടുത്ത സൈൻ എക്സ് ആണ് അവിടെയും സീറോ എടുക്കുമ്പോൾ സൈൻ സീറോ സീറോ ആണ് വീണ്ടും വൺ ബൈ സീറോ വരും വൺ ബൈ സീറോ എന്ന് വച്ചാൽ ഇൻഫിനിറ്റി ആണ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഒന്നും ഓക്കെ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സീറോ ഇൻറ്റു ഇൻഫിനിറ്റി ഫോം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്ന എപ്പോഴും ഒന്നെങ്കിൽ സീറോ ബൈ സീറോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഈ രണ്ട് ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തൊരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മെജോറിറ്റി ഇങ്ങനെയുള്ള ക്വസ്റ്റിനിലും ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി വരുന്ന മെജോറിറ്റി ക്വസ്റ്റ്യനുകളും സാധാരണ ചെയ്യുന്നത് സീറോ ബൈ സീറോയോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ മാറ്റാനായിട്ട് ആ ഫോമിലോട്ട് മാറ്റാനായിട്ട് ക്രോസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ സൈൻ എക്സ് എന്നാണ് അത് സൈൻ എക്സും കൊണ്ട് ക്രോസ് ചെയ്യുന്നു എക്സും കൊണ്ട് ക്രോസ് ചെയ്യുന്നു അന്നേരം സൈൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡൻ ബൈ എക്സ് സൈൻ എക്സ് എന്ന് വരും ക്രോസ് മൾട്ടിപ്ലിക്കിന് ശേഷം നമ്മൾ വീണ്ടും ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോ സീറോ എടുക്കുമ്പോഴത്തേക്ക് സൈൻ സീറോ സീറോ ആണ് എക്സിന് സീറോ എടുക്കുമ്പോൾ സീറോ ആവും സീറോ മൈനസ് സീറോ എന്താവും സീറോ എന്ന് വരും ഡിനോമിനേറ്റിലും കൊടുക്കുന്നു എക്സിന് സീറോ സൈൻ സീറോ 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 ഇൻറ്റ് സീറോ സീറോ ആണ് ഡിനോമിനേറ്റും സീറോ ആയി അതായത് സീറോ ബൈ സീറോ ഫോം വന്നു സീറോ ബൈ സീറോ ഫോം കാര്യങ്ങൾ എളുപ്പമാണ് ഇനി എന്തോ ചെയ്യണം എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക എൽ ഹോപ്പിറ്റൽസ് റൂൾ പറയുന്നത് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെ എന്തോ ചെയ്യണം സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഓക്കെ എൽ ഹോപ്പിറ്റൽസ് റൂളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ എൽ ഹോപ്പിറ്റർസ് റൂൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കയറി കാണുക ഓക്കെ അന്നേരം സീറോ ബൈ സീറോ ഫോം വന്നു കഴിഞ്ഞാൽ എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം ഡിനോമിനേറ്ററിനെയും ന്യൂമറൈറ്ററിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം സൈൻ എക്സിന് ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് മൈനസ് എക്സിന് ഡെറിവേറ്റീവ് വൺ എന്ന് വരും ഡിവൈഡഡ് ബൈ താഴെ എക്സ് സൈനെക്സ് ആണ് അതിൻ്റെ ഡി ഡെറേറ്റീവ് എടുക്കണം അവിടെ എക്സ് സൈനക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെയും സൈനക്സിൻ്റെയും പ്രോഡക്റ്റായിട്ടല്ലേ കിടക്കുന്നത് എക്സിൻ്റെയും സൈനക്സിൻ്റെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് റൂൾ എന്താ പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈനക്സിൻ്റെ ഡെറുവേറ്റീവ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ സൈനക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ എന്ന് വരും ഓക്കെ ആണല്ലോ ഇപ്പം എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി വീണ്ടും എന്താ ചെയ്യണം ലിമിറ്റ് അപ്ലൈ ചെയ്യുക എക്സ് ടെൻസ് ടു സീറോ എക്സിന് സീറോ കൊടുക്കുന്നു എക്സിന് സീറോ എടുക്കുമ്പോഴത്തേക്ക് ന്യൂമറേറ്റർ കോസ് ആണ് കോസ് സീറോ വൺ എന്ന് വരും അന്നേരം ഇവിടെ ഓൾറെഡി ഒരു വൺ ഉണ്ട് വൺ മൈനസ് വൺ ഒന്നായി പോകും സീറോ ആവും ഡോമിനേറ്ററിൽ സീറോ എടുക്കുന്നു ഡിനോമിനറൽ സീറോ എടുക്കുമ്പോൾ അതാണ് എക്സിന് സീറോ കൊടുക്കുമ്പോൾ ഈ ടേം സീറോ ആയി പോയി ഇവിടെ സൈൻ സീറോ സീറോ ആണ് സീറോ പ്ലസ് സീറോ സീറോ ആണ് അങ്ങനെ ഡിനോമിനേറ്ററും സീറോ ആയി വീണ്ടും സീറോ ബൈ സീറോ ഫോമെന്ന് പറയും വീണ്ടും സീറോ ബൈ സീറോ ഫോം എന്ന് എന്തോ ചെയ്യണം വീണ്ടും എൽ ഹോപ്പിറ്റൽ അപ്ലൈ ചെയ്യണം ഓക്കെ എൽ ഹോപ്പിറ്റിലൂടെ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതായത് വീണ്ടും ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഡിഫറൻഷ്യേറ്റീവ് എങ്ങനെ വരും നോക്കാം ദാ ഈ കോസ് കോസെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈന എക്സ് എന്ന് വരും ഇതൊരു കോൺസെൻറ്റാണ് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും വീണ്ടും താഴെ ദാ ഈ ഇത്രയും ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അവിടെ രണ്ട് ടേമാണ് ഫസ്റ്റ് എക്സ് കോസ് കോസെക്സും പിന്നുള്ളത് പ്ലസ് സൈൻ എക്സും ഓക്കെ ആദ്യം എക്സ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എക്സും കോസ് എക്സും പ്രോഡക്റ്റ് അല്ലേ കിടക്കുന്നത് അന്നേരം അവിടെ പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ഫംഗ്ഷൻ കോസെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റർ ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിൻ്റെ അത് വൺ പ്ലസ് രണ്ടാമത്തെ ടേം സൈന എക്സ് ആണ് സൈനക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വീട് ലിമിറ്റ് എക്സിന് വരെ എന്തെടുക്കുക സീറോ കൊടുക്കുക സീറോ എടുക്കുമ്പോൾ ന്യൂമറേറ്റർ സയൻസ് സീറോ ആണ് അത് എന്തോ ആയി പോകും സയൻസ് സീറോയുടെ വാല്യൂ സീറോ ആവും അവിടെ സീറോ വന്നു ഡിവൈഡഡ് ബൈ താഴെ എക്സിന് സീറോ എടുക്കുക എക്സിന് സീറോ എടുക്കുക ഇവിടെ എക്സിന് സീറോ ആകുമ്പോൾ ഈ ടേം സീറോ ആവും ശരിയല്ലേ അടുത്ത കോസ് സീറോ വൺ ആണ് പ്ലസ് വീണ്ടും കോസ് സീറോ വണ്ണാണ് അത് വൺ പ്ലസ് വൺ ടു എന്ന് വരും സീറോ ബൈ ടു സീറോ ബൈ എനി നമ്പർ സീറോ ഇതാണ് തന്നിരിക്കുന്ന ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഈ വാല്യൂ എടുത്ത ഫോളോയിങ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ എടുത്തെഴുതി ആദ്യം അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അത് തീറ്റയ്ക്ക് വരം കൊടുക്കുന്നു പൈ ഐ ടു കൊടുക്കുന്നു തീറ്റയ്ക്ക് വരും പൈ ഐ ട് കൊടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് തീറ്റയാണ് അടക്കുന്നത് അതിന് പൈ ഐ ടു കൊടുത്തു പൈ ബൈ ടു ഇൻറ്റു ടാൻ പൈ ബൈ ടു ടാൻ പൈ ബൈ ടു എന്താണ് ഇൻഫിനിറ്റി ആണ് ഓക്കെ അതിലെ ഫസ്റ്റ് ടേം ഇൻഫിനിറ്റി ആയി മൈനസ് അടുത്ത പൈ ബൈ ടു ഇൻറ്റു സീക്ക് പൈ ബൈ ടു സീക്ക് ബൈബൈ ടു എന്താണ് സീക്ക് പൈ ബൈ ടു ഇൻഫിനിറ്റി തന്നെയാണ് കാര്യം വൺ ബൈ കോസ് പൈ ബൈ ടു അല്ലേ സീക്ക് ബൈബൈ ടു ഒന്നാണ് കോസ് ബൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സീറോ ആണ് വൺ ബൈ സീറോ ഇൻഫിനിറ്റി അന്നേരം അതും ഇൻഫിനിറ്റി ആയി ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ആയി ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനറ്റ് ഫോമാണ് അതിനെ നമുക്കൊന്നെങ്കിൽ സീറോ ബൈ സീറോയിലോട്ടോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയിലോട്ടോ മാറ്റണം അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നു ആയി ടാൻ തീറ്റ നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതുന്നു കൂടൊരു തീറ്റ ഉണ്ട് അന്നേരം തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു സീക്ക് തീറ്റെ വൺ ബൈ കോസ് തീറ്റ എന്ന് എഴുതി ആണല്ലോ ഇപ്പം നമുക്ക് പുതിയൊരു ടേം പുതിയൊരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് ടേം എന്ന് പറയുന്നത് തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് ഫൈവ് ബൈ ടു കോസ് തീറ്റ എന്നിട്ട് മൈനസാണ് സൈൻ തൊട്ടുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഈ ടൈപ്പ് വരുന്ന കോസ്റ്റിനൊക്കെ സാധാരണ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈന്നും അല്ലെങ്കിൽ ഇവിടെ എളുപ്പം മാർഗം എന്ന് പറഞ്ഞാൽ എൽ സി എടുക്കുന്നതിന് എളുപ്പം ഇവിടെ ഡിനോമിനേറ്റർ കോസ് തീറ്റയും ഇവിടെ ഡിനോമിനേറ്റർ ടു കോസ് സീറ്റേ അല്ലേ അതായത് ടു കോസ് സീറ്റെങ്കിൽ എൽ സി എടുത്താൽ മതി ഓക്കെ ടു കോസ് സീറ്റ് എൽ സി എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്ന ടു കോസ്റ്റീറ്റ് എൽ സി എടുത്തുകഴിഞ്ഞാൽ ടു കോസ്റ്റീറ്റ് കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ആണ് കോസ് കോസ്റ്റീറ്റ് കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ആണ് ഇവിടെ ടു കോസ്റ്റീറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലാകുമ്പോഴത്തേക്ക് ഒരു കോസ് സീറ്റേം താഴത്തെ കോസ് ആയിട്ട് ക്യാൻസൽ ആവും ബാക്കി ഒരു ടു മാത്രമല്ലേ ഉള്ളൂ അതിന് ടു തീറ്റാ സൈൻ തീറ്റ എന്ന് വരും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ഇവിടെ ടു കോസ് സീറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ടു കോർ സീറ്റേയും താഴത്തെ ടു കോർ സീറ്റ് എന്താ പോകും ക്യാൻസലായി പോകും ബാക്കി എന്തുകൊണ്ട് ഒരു മൈനസ് പൈ മാത്രമാണ് ഉള്ളത് അതാണ് വരുന്നത് ഓക്കെ ആണല്ലോ അന്നേരം ടേം ഇങ്ങനെ വരും ലിമിറ്റ് തീറ്റ ടെൻസ്റ്റു പൈ ബൈ ടു തീറ്റ സൈൻ തീറ്റ മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ടു കോർ സീറ്റാന്ന് വരും ഇനി വീണ്ടും ലിമിറ്റ് തീറ്റേക്ക് വരാൻ കൊടുക്കുന്നു പൈബൈ ടൂ കൊടുക്കുന്നു തീറ്റയ്ക്ക് വരെ പൈപ്പ് ഐറ്റു കൊടുക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ടു ഇൻ റ്റു ഇവിടെ തീറ്റയ്ക്ക് ഒരു പൈപ്പ് ഐറ്റം കൊടുക്കുമ്പം ടു പൈപ്പ് ഐ ടു എന്ന് വരും അവിടെ ടു ടു ക്യാൻസലായ ബാക്കി പൈ മാത്രം ഇൻറ്റു സൈൻ ബൈബൈ ടു സൈൻ ബൈബേറ്റു എന്താണ് വൺ ആണ് അന്നേരം പൈ ഇൻറ്റു വൺ പൈ എന്ന് വരും അന്നേരം ഈ ടേമിൻ്റെ തീറ്റയ്ക്ക് പൈബേറ്റ് കൊടുക്കും പൈ ആയി കൂടുതൽ പൈ ഉണ്ടല്ലോ മൈനസ് പൈ അന്നേരം പൈ മൈനസ് പൈ എന്തോ ആയി സീറോ ആയി ന്യൂമറേറ്റോ സീറോ ആയി ഡിവൈഡഡ് ബൈ താഴെ താണ്ടെ ഇവിടെ കോസ് പൈബൈ ടു കോസ് പൈബേ റ്റു എന്താണ് വരുന്നത് കോസ് പൈബൈ ടു കോസ് ബൈബൈറ്റു എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എങ്ങനെ വരുന്നത് കോസ് പൈബേറ്റു എന്ന് പറയുന്നത് എന്ന് വരും ശരിയല്ലേ ഓക്കെ സോറി കോസ് ബൈബേറ്റും എന്താണ് കോസ് ബൈബേറ്റ് സീറോ ആണ് സൈൻ ബൈബൈറ്റു ആണല്ലോ വൺ എന്ന് പറയുന്നത് കോസ് ബൈബൈറ്റ് സീറോ ആണ് ഓക്കെ അന്നേരം ടു ഇൻറ്റു സീറോ എന്താവും സീറോ ഓക്കെ അന്നേരം ഡിനോമിനേറ്ററും സീറോ ആയ സീറോ ബൈ സീറോ ഓക്കെ സീറോ ബൈ സീറോ ഫോം വന്നേ സീറോ ബൈ സീറോ ഫോം ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യണം സാധാരണ എൽ റൂൾ അപ്ലൈ ചെയ്യണം എൽ റൂൾ എൽ റൂൾ എന്ന് പറയുന്നത് എന്താണ് ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക ഇതിന് അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇതിനെ പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത് തീറ്റയാണ് അന്നേരം വിത്ത് റെസ്പെക്റ്റ് തീറ്റലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചോണം ഓക്കെ അന്നേരം ഇവിടെ ടു തീറ്റ സയൻ തീറ്റ തീറ്റയിലുള്ള രണ്ട് ടേം ഉള്ളത് ഒന്ന് ടു തീറ്റയും മറ്റൊന്ന് സൈൻ തീറ്റയും തീറ്റലുള്ള രണ്ട് ടേമുകളുടെ പ്രോഡക്റ്റിലെ അന്നേരം പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ഫംഗ്ഷൻ ടു തീറ്റ ഇൻറ്റു സെക്കൻഡ് സയൻ തീറ്റയാണ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സയൻ തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടു തീറ്റ ഡെറിവേറ്റീവ് എന്താ വരും ടു ഒന്ന് വരും മൈനസ് പൈ ആണ് പൈ ആണ് ഡെറിവേറ്റീവ് സീറോ ആയി പോകും ഓക്കെ ഇപ്പം ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു ഡിവൈഡർ ബൈ ഇനി ഡിനോമിനേറ്റർ ടു കോസ് സീറ്റർ ടു കോൺസ്റ്റൻറ്റ് കോസ് സീറ്റേടത് മൈനസ് സൈൻ തീറ്റ എന്ന് വരും ഓക്കെ ആണല്ലോ ഇപ്പം എൽ ഹോപ്പിറ്റൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി തീറ്റയ്ക്ക് വരെ എന്തോ കൊടുക്കുക പൈപ്പേറ്റ് കൊടുക്കോ തീറ്റയ്ക്ക് വരെ പൈപ്പേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത ഇവിടെ ഫസ്റ്റ് ഇവിടെ തീറ്റയ്ക്ക് പൈപ്പേറ്റു ഇവിടെ കോസ് ബൈ പൈപ്പേറ്റു എന്തായി പോകും സീറോ ആയി പോകും ആയിപ്പോകും ഈ ടേം ഫുള്ള് സീറോ ആയി ഇൻറ്റു സൈൻ ബൈ ടു സൈൻ പൈപ്പേറ്റിൻ്റെ ഒരു വൺ ആണ് വൺ ഇൻറ്റു ടു എന്ന് വരും വൺ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ താഴെ മൈനസ് ടു ഇൻറ്റു സൈൻ ബൈ ബേ വാല്യൂ വൺ ആണ് അന്നേരം മൈനസ് ടു ഇൻറ്റു വൺ ഓക്കെ ആണല്ലോ അന്നേരം ടു ബൈ മൈനസ് ടു എന്ന് വരും അതായത് ആൻസർ എന്തോ വരും മൈനസ് വൺ ഒന്ന് വരും ക്ലിയർ ആണല്ലോ അടുത്തൊരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് എൻസ് സീറോ കൊസീക്ക് എക്സ് മൈനസ് വൺ ബൈ എക്സ് നമ്മൾ ഈ ടൈപ്പിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തല്ല അതേ മോഡൽ തന്നെയാണ് ഇത് വേറെ രീതിയിൽ തന്നിരിക്കുന്നേ ഉള്ളൂ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നേരം എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ രണ്ടും സെയിം തന്നെയാണ് ചെയ്തു വരുമ്പോഴത്തേക്കും സെയിം ആവും കൊസിക്ക് എക്സിനെ മാറ്റുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ ആവും അത് നോക്കുക ലിമിറ്റ് എക്സൻസ് സീറോ കൊസിക്ക് എക്സ് മനസ്സ് വൺ ബൈ എക്സ് എക്സിന് സീറോ കൊടുക്കുന്നു എക്സിൻ സീറോ അടുക്കുമ്പോൾ കൊസിക് സീറോ ഇൻഫിനിറ്റി ആണ് മൈനസ് വൺ ബൈ എക്സ് ആണ് വൺ ബൈ സീറോ എന്താകും ഇൻഫിനിറ്റിയോ അതായത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആവും ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ സീറോ ബൈ സീറോ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലോട്ട് മാറ്റാനായിട്ട് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു ടേമിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു കൊസിക്ക് എസിന് വൺ ബൈ സെൻ എക്സ് എന്ന് കഴിഞ്ഞാലോ അതിൽ ലിമിറ്റ് എക്സൻസ് സീറോ വൺ ബൈ സൈൻ എക്സ് മൈനസ് വൺ ബൈ എക്സ് എന്നായി ഓക്കെ ഇനി നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്ത പോലെ തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് മൈനസ് സൈന എക്സ് ഡിവൈഡ് ബൈ എക്സ് സൈന എക്സ് എന്ന് വരും അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനാൽ സീറോ ബൈ സീറോ ഫോം വരും സീറോ ബൈ സീറോ ഫോം എന്ന് കഴിഞ്ഞാൽ എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നു എക്സിൻ ഡെറിവേറ്റീവ് വൺ എന്ന് വരും സൈനക്സിൻ്റെ ഡെറവേറ്റീവ് കോസെക്സ് എന്ന് വരും താഴെ എക്സ് സൈനക്സ് ആണ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എക്സിന് സീറോ കൊടുക്കുന്നു എക്സിന് സീറോ കൊടുക്കുമ്പോൾ വീണ്ടും എന്തോ വരും സീറോ ബൈ സീറോ ഫോം വരും സീറോ ബൈ സീറോ ഫോം വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താ ചെയ്യണം എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വൺ ഇൻ്റെ ഡെറവേറ്റീവ് സീറോ ആയി പോകും പോസ് എക്സിൻ ഡെറിവേറ്റീവ് മൈനസ് സൈനക്സ് ആണ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് അങ്ങനെ പ്ലസ് സൈനെക്സ് ഡിവൈഡഡ് ബൈ താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറവേറ്റീവ് സൈനക്സിൻ ഡെറവേറ്റീവ് എന്നാണ് കോസ് എക്സ് വീട്ടും എക്സിന് വരെ എന്തോ കൊടുക്കുക സീറോ കൊടുക്കുക എക്സിന് ഒരു സീറോ എടുക്കുമ്പോൾ സൈൻ സീറോ സീറോ ആയി പോവും ഇവിടെ താഴെ കൊടുക്കുമ്പോൾ എക്സിന് സീറോ എടുക്കുമ്പോൾ ഈ ടേം സീറോ ആയി പോയി കോസ് സീറോ വൺ ആണ് ഇവിടെയും കോസ് സീറോ വണ്ണ് വൺ പ്ലസ് വൺ ടു എന്ന് വരും അതായത് സീറോ ബൈ ടു എന്തോ വരും സീറോ എന്ന് വരും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതേ മോഡലാണ് അതുകൊണ്ടാണ് സ്ക്രീൻ അങ്ങ് പറഞ്ഞുപയത് ഇതാണ് നമ്മൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം എന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് ഓക്കെ ആ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് യു